Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kutia. In this lecture, we will be discussing about management agreements and leasing. At first, let us see what is a management agreement. Management agreements

മാനേജ്മെൻറ്റ് സർവീസസ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്ന രീതിയിൽ മാനേജ്മെൻറ്റിന് ആവശ്യകരമായ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻ്റ് ആണ് മാനേജ്മെൻറ്റ് എഗ്രിമെൻ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്ത് തരം സർവീസ് ആണ് ആ ഒരു ഏജൻസി അല്ലെങ്കിൽ ആ ഒരു കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനുള്ള കോമ്പൻസേഷൻ എന്താണ് എത്ര പീരീഡിലേക്കുള്ളതാണ് ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡർ യൂസ് ചെയ്യുന്ന എഗ്രിമെന്റിനെയാണ് മാനേജ്മെന്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ദ കോൺട്രാക്ട് മേ ഓൾസോ ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഫോർ ടെർമിനേഷൻ ആൻഡ് ഹൗ ഡിസ്പ്യൂട്ട്സ് വിൽ ബി റിസോൾവ് ഇത്തരത്തിൽ ഒരു മാനേജ്മെന്റ് എഗ്രിമെൻറ്റ് അതായത് ഒരു മാനേജ്മെന്റ് സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റ് സർവീസ് എന്ന രീതിയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡറും ആ ഒരു ഓർഗനൈസേഷനും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് മാനേജ്മെന്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രമുള്ള എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഉള്ള പ്രൊവിഷൻസ് അതായത് എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണമെങ്കിൽ ഈ എഗ്രിമെൻ്റ് എങ്ങനെയായിരിക്കും ടെർമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം ഇത്തരം പ്രൊവിഷൻസ് എല്ലാം ഈ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എഗ്രിമെന്റിൽ ഇൻക്ലൂഡഡ് ആണ് ഇറ്റ് ഹാസ് ദ അതോറിറ്റി ടു മേക്ക് ഡെയിലി മാനേജ്മെൻറ്റ് ഡിസിഷൻസ് പ്രോഫിറ്റ് ഓർ ഫിക്സഡ് ഫീ സ് ഒരു മാനേജ്മെന്റ് എഗ്രിമെന്റ് രണ്ട് രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഫീ എത്രയാണ് ഫീസ് എന്നുള്ളത് കൃത്യമായിട്ട് എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഡെയിലി മാനേജ്മെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവിധ ഡിസിഷൻസും എടുക്കാനുള്ള അതോറിറ്റി ഒരു മാനേജ്മെന്റ് എഗ്രിമെന്റ് വഴി നൽകപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു ഓർഗനൈസേഷന് ആവശ്യകരമായ മാനേജ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡറും ആ ഓർഗനൈസേഷനും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ് മാനേജ്മെന്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് സി വാട്ട് ലീസിംഗ്

ഒരു ലംസം പേയ്മെന്റ് നൽകാതെ ഉപയോഗിക്കുക നമ്മളൊരു എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ്ട് അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ബിൽഡിംഗ് വേണം അതായത് ഒരു ഓഫീസ് ബിൽഡിംഗ് പോലൊരു ഒരു ബിൽഡിംഗ് വേണം പക്ഷേ നമുക്ക് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് പുതിയൊരു ബിൽഡിംഗ് പുതിയതായിട്ട് പണിയാനുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിലില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യും മറ്റൊരാളുടെ ബിൽഡിങ് നമ്മൾ ലീസ് ചെയ്യും ലീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ ബിൽഡിങ് നമ്മൾ ഒരു ഫുൾ ലംസം മണി കൊടുത്ത് വേടിക്കാതെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയും അതിന് പകരമായി നമ്മൾ പീരിയോഡിക്കലായി റെൻറ്റ് എന്ന ബേസിൽ നമ്മൾ പീരിയോഡിക്കലായി ചെറിയ ചെറിയ എമൗണ്ട് പേയ്മെന്റ് നൽകുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ലീസിങ് എഗ്രിമെന്റ് എന്ന് പറയുക ഒരു മറ്റൊരാളുടെ പ്രോപ്പർട്ടി നമ്മൾ ഒരു ലംസം പേയ്മെന്റ് കൊടുത്ത് മേടിക്കാതെ ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് തന്നെ ഉപയോഗിക്കുകയും അതിന് ഒരു റെഗുലർ പീരിയോഡിക് പേയ്മെന്റ് നൽകുകയും റെന്റ് എന്ന ഫോമിൽ ഒരു റെഗുലർ പീരിയോഡിക് പേയ്മെന്റ് നൽകുന്നതാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത് The person who buys the assets and gives it on lease is called the leaser. The person who agrees to use the property on lease basis and regular payment in form of rent is called leasee. ആരാണോ ഒരു പ്രോപ്പർട്ടി മേടിച്ച് മറ്റൊരാൾക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് അതായത് ലീസ് എഗ്രിമെന്റ് വഴി മറ്റൊരാൾക്ക് ലീസിന് നൽകുന്നത് അദ്ദേഹത്തിനെയാണ് നമ്മൾ ലീസ് എന്നും ആ ഒരു പ്രോപ്പർട്ടി ലീസ് എഗ്രിമെന്റ് പ്രകാരം ഒരു റെഗുലർ പേയ്മെന്റ് ഓഫ് റെൻ്റ് വഴി ലീസ് എഗ്രിമെന്റിൽ ഏർപ്പെട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ലീസി എന്നും അറിയപ്പെടുത്തുക To make it more clear now let us look into the meaning and definition of leasing. Leasing is an agreement between two persons where by one person agrees to buy some fixed assets for the use of another person who in turn agrees to make periodic payment in the form of rent for the use of the assets. ലീസിംഗ് എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ഒരു ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷെ എനിക്ക് അതിനകത്ത് കൃഷി ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ എൻ്റെ അടുത്ത് മറ്റൊരാൾ വന്ന് ചോദിക്കുകയാണ് എനിക്ക് ആ ഭൂമിയിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്കത് ലീസിന് നൽകാതെ നമ്മൾ മറ്റു രീതിയിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാട്ടത്തിന് നൽകുക എന്ന് പറയും പാട്ടത്തിന് കൊടുക്കുക അതായത് എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ എന്റെ സ്വന്തം സ്ഥലമാണ് അദ്ദേഹത്തിന് അത് വിൽക്കുന്നതിന് പകരമായി ഞാൻ അദ്ദേഹത്തിന് പാട്ടത്തിന് കൊടുക്കുക അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് എനിക്ക് അദ്ദേഹം റെന്റ് തരും അതിനു പകരമായിട്ട് കുറച്ച് നാളത്തേക്ക് ആ റെന്റ് എത്ര നാൾ തരുന്നു അത്രയും നാളത്തേക്ക് ആ ഒരു പ്ലോട്ട് ഈ ഓരേക്കർ സ്ഥലം അദ്ദേഹത്തിന് കൃഷിക്കായി നൽകും ഇതിനെയാണ് നമ്മൾ ലീസ് എഗ്രിമെൻ്റ് എന്ന് പറയുക ഒരു പാർട്ടിയുടെ ഫിക്സഡ് അസെറ്റ് മറ്റൊരു പാർട്ടിക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുകയും അതിന് പകരമായിട്ട് ഒരു റെന്റ് മറ്റേ പാർട്ടി ഫിക്സ്ഡ് അസറ്റിന് ഓർഡറിന് നൽകുന്നതാണ് ലീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് At അറ്റ് ദ എൻഡ് ദ ലീസ് പീരഡ് ദ അസെറ്റ് കംസ് ബാക്ക് ടു ദ ലീസ് അൺലെസ് ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ റിന്യൂവൽ ഓഫ് ദ കോൺട്രാക്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഞാൻ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കായിരിക്കും പാട്ടത്തിന് കൊടുത്തേക്കുന്നത് ഈ രണ്ട് വർഷം കഴിയുമ്പോൾ ഭൂമി വീണ്ടും എന്റെ സ്വന്തമാവും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എൻ്റെ അത് ചെയ്യാം ഇത് വേണമെങ്കിൽ നമ്മളൊരു അഡീഷണൽ പ്രൊവിഷൻ കൊടുക്കുകയാണ് അതായത് റിന്യൂ ചെയ്യണം വീണ്ടും കൃഷി ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്ത പോലെ ലീസ് എഗ്രിമെന്റ് ചെയ്ത് വീണ്ടും അദ്ദേഹം റെന്റ് നൽകിക്കൊണ്ട് റിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ആ അസറ്റ് വീണ്ടും എനിക്ക് സ്വന്തമായി തീരും ഇതാണ് ലീസ് എഗ്രിമെൻ്റ് എന്ന് പറയാം ഒരു നിശ്ചിത ടൈമിലേക്ക് മറ്റൊരാൾക്ക് നമ്മുടെ അസറ്റ് ഉപയോഗിക്കാൻ കൊടുക്കുകയും അതിൽ നിന്നും റെന്റ് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ലീസ് ഇസ് എ കോൺട്രാക്ട് വേ ദ ഓണർ ഓഫ് ആൻ അസെറ്റ് പാർട്ടി the exclusive right to use എക്സ് റൈറ്റ് യൂസ് ദ അസെറ്റ് യൂസ്വലി ഫോർഗ്രേറ്റ് ഓഫ് ടൈം ഇൻ റിട്ടേൺ ഫോർ ദ പേയ്മെന്റ് ഓഫ് റെന്റ് അപ്പോൾ ഒരു ലീസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ അല്ലെങ്കിൽ ഒരു അസെറ്റിന്റെ ഓണർ മറ്റൊരു പാർട്ടിക്ക് ആ അസെറ്റ് യൂസ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് നൽകുകയും അത് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഉപയോഗിക്കാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് നൽകുകയും ആ ഒരു ടൈം പീരീഡിൽ യൂസ് ചെയ്യുന്ന ആ ടൈം പീരീഡിൽ ഒരു ഫിക്സഡ് റെഗുലർ പീരീഡിലേക്ക് റെന്റ് നൽകുന്ന ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് ഒരു ലീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയ രണ്ട് ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് എന്താണ് മാനേജ്മെന്റ് എഗ്രിമെൻ്റ് എന്നും എന്താണ് ലീസിംഗ് അല്ലെങ്കിൽ ലീസ് കോൺട്രാക്ട് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ അസൈൻമെന്റ് ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത് ഒരു മീൻ ബൈ മാനേജ്മെൻറ്റ് എഗ്രിമെൻറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ലീസിംഗ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ ലിസനിങ് ഹാവ് എ നൈസ് ഡേ